ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് വീശി നോക്കാം. ക്രോസ് അപ്പതെ വാള ഇവിടെ, പിന്നെ തിലാപ്പിയ ദേ അവിടെ കിടന്ന് ആകെ ഭയങ്കര ഇടി ഉണ്ടാക്കുവാ. ഏയ് ജയന്റേപുരാമി, ഇവനെ ഇന്നതാ നമ്മുടെ ഈ കുളത്തിലെ മീനുകളെല്ലാം നമ്മൾ പിടിക്കാൻ പോവാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ നിന്റെ പേരാണ് ഫവാസ്, ഫവാസുണ്ട്, മാസ്ക് ഒക്കെ മാറ്റാതെ ആദിൽ, ഹാദിൽ, കുഞ്ഞോള്, ഹൈഫു എല്ലാവരും ഉണ്ട്. എല്ലാവരും റെഡിയാണ്, എല്ലാവരും റെഡിയല്ലേ പിടിച്ചാലോ. അപ്പം എല്ലാ മീനിനെയും ഇന്ന് നമ്മൾ കുളത്തിൽ നിന്ന് പിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്നും മീൻ പിടിക്കുന്ന വലയാണ് ഇന്നും ഉപയോഗിക്കുന്നത്, ബോക്സ് നെറ്റ്. ബോക്സ് നെറ്റ് എന്നുള്ള പേരൊക്കെ ഞങ്ങൾ ഇമ്മ ഇട്ടാ കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ ഇതാ ഇത് വെയിറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ബോക്സ് പോലെ വരും ഇത് നമ്മൾ വീശുമ്പോഴത്തേനും. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഇതുണ്ടോ ഒന്ന് കാണിച്ചു കൊടുത്തടാ വല. ആ അതെ, ഇത്രയേ ഉള്ളൂ ഒരു ബോക്സ്. ഇത് ഈ സൈഡിൽ വെയിറ്റ് ഉണ്ട്, അപ്പോഴത്തേനും ഈ ഭാഗം താഴ്ന്നു പോകും, നമുക്കങ്ങനെ മീനിനെ പിടിക്കാം. അപ്പോൾ ആ ഞങ്ങൾ വല ഇടാൻ പോവാണ്. ഇങ്ങനെ ഇടുമ്പോൾ എല്ലാ മീനൊന്നും കയറൂല ഒറ്റയടിക്ക്, കുറച്ച് കുറച്ച് വെച്ച് പിടിക്കാന്നേ, സമയം ഇഷ്ടംപോലെ ഉണ്ടെന്ന്. ആ വിട്ടോടാ, വിട്ടോ വിട്ടോ, ആ അത് ഇറങ്ങിക്കോളും, ആ വെയിറ്റ് ഉള്ളതുകൊണ്ടേ താന്ന് കിടന്നോളും. ഇനി പതിയെ നമ്മൾ വലയൊന്ന് വെച്ചേരെ, മീനൊന്നും വന്ന് കയറണ്ടേ. ഇനിയൊന്ന് ഇതേ അവിടെ നിന്ന് മീനൊന്ന് പേടിപ്പിക്കാവോടാ, ഇതേ ആ കമ്പൊന്ന് എടുത്ത് ഇളക്കിയാൽ മതി. ആ ആ ഇപ്പൊ തന്നെ മീൻ പേടിച്ചു. നീ അവിടെ വലയൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കടാ, മീൻ വല ഒന്ന് തടയുമ്പോ നമുക്കറിയാം. ശരിക്കും പേടിപ്പിക്ക്, അയ്യോ പടുത നമുക്ക് പിന്നെ ആവശ്യമുള്ള, നമ്മൾ അന്ന് ഉപയോഗിച്ചപ്പോ രണ്ട് കൊല്ലം കഴിഞ്ഞു, രണ്ടു കൊല്ലം കഴിഞ്ഞില്ലേ. 120 ജി എസ് എമ്മിന്റെ സാധാ സിലിപ്പോളിന്റെ പടുത, ഒരു കുഴപ്പമില്ല. പിന്നെ എപ്പോഴും ഈ ഒരു ഇതുണ്ടാവണമെന്നില്ല, ഇതൊക്കെ എന്തോ ഒരു ലക്ക്. പിന്നെ കീറാനുള്ളതൊക്കെയാണ്, ഏതും കീറിപ്പോവും. ഇപ്പോൾ വല ഞങ്ങൾ വീശിതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മീനുണ്ടോയെന്ന് നോക്കാം, നീ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് കുറച്ച് ചേർത്തേ, ഉണ്ടെങ്കിൽ അവിടെ പിടയ്ക്കുകയും ചേർക്ക് ചേർക്ക്. ആ ആ ഭാഗം അടിയേർന്ന് വരുമല്ലോ. ഇനി ഇത് എങ്ങനെ എടുക്കണ്ടെന്നറിയോ ഈ വല? ശരിക്കും ഇവിടെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കണം, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് വലിച്ചെടുക്കണം. അപ്പോൾ അത് ബോക്സ് അത്യാവശ്യം ഇതിൽ കിട്ടും. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം കണ്ടിട്ട് കമ്പ് വെച്ചെടുക്കാം. ആ ഇലയെല്ലാം കയറ്റടാവേ. എടുക്കടാ, വാ ഈ സൈഡ്, ഇവിടെ ചവിട്ടി പിടി, ആ ഒരു സൈഡ് പിടി, അതിൻ്റെ ഇങ്ങനെ മറിച്ചെടുത്താൽ മതി, കയറാൻ ചാൻസ് കുറവാ. വേസ്റ്റ് ഒന്ന് നീക്കി കളയാം അല്ലേ, ലോക്കാക്ക്. ഓ അല്ലെങ്കിൽ ഇല കളഞ്ഞിട്ട് വീശിയാൽ മതിയായിരുന്നു, അത് കുഴപ്പമില്ല. എന്നാണേലും കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ചെളി ആ ചെളി കേട്ടെ, ഓക്കെയല്ലോ എടുത്തിട്ടോ. ആദ്യത്തെ അറ്റംപ്റ്റിൽ മീനില്ല, ഓ ജയന്റ് ഗൗരാമി. എന്റെ ജയന്റ് ഗൗരാമി ഇപ്പോഴും ഇങ്ങനെയാ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീശലിൽ നമ്മുടെ ഒരു ജയന്റ് ഗൗരാമി കിട്ടി. അപ്പോൾ ഇവനെ നമ്മൾ വിടുവാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ജയന്റ് ഗൗരാമികളെ ഒന്നും കൂടെ വളർത്താനൊരു പ്ലാനുണ്ട്. ഒന്ന് സൈസ് കയറട്ടെ, ഒരു 2 കിലോ മുകളിലേക്ക് എല്ലാവരും എത്തിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ജയന്റ് ഗൗരാമികളെ നമ്മളൊരു പാത്രത്തിൽ ആക്കുവാണ്. പിന്നെ ഇന്ന് നമ്മൾ തിലാപ്പികൾ ബാക്കി ഇതിനകത്തുള്ള എല്ലാ മീനുകളെയും ഇന്ന് പിടിക്കും. പിന്നെ ഒരു സക്കറുണ്ട്, അവനെയും നമ്മൾ എടുക്കുന്നില്ല, അവനെയും തിരിച്ചു വിടുവാണ്. പക്ഷേ ഇതിൻ്റെ അടിയിലത്തെ മണ്ണൊക്കെ കീറി ഒരു പരിവും ഇങ്ങനെ ഉണ്ടോ. ഇതിനകത്ത് തന്നെ ഇതിന് കിടക്കാൻ സ്ഥലം കുറവാണ്, തലയും കുത്തിയാണ് പുള്ളി കിടക്കുന്നത്. റെഡ് നമുക്ക് ഇടാല്ലേ. അപ്പൊ ഇവൻ സെലക്ട് ഫസ്റ്റത്തെ മീൻ ഇത് ഒരിക്കാൻ സെലക്ട്. ഇവനെ നമ്മള് തിരിച്ചു വിടുവാ. അപ്പൊ ഇവനെ നമുക്കിതേ ബക്കറ്റിൽ ഇട്ടിടാം.
ഗൗരാമിയുടെ കൂട്ടത്തിൽ. ഇതിനകത്ത് ഗൗരാമിക്ക് തന്നെ കിടക്കാനേ സ്ഥലമുള്ളൂ. ഇതിനകത്ത് ഇട്ടാ ഇഞ്ചുറി ആവും ചിലപ്പോൾ. ഇവനും കൂടെ ഇരുന്നോട്ടെ. രണ്ടുപേരും കുളത്തിലേക്ക് വിടുന്നതായിരിക്കും അനങ്ങാണ്ടിരുന്നാൽ. വേസ്റ്റ് മാത്രമേ ഉള്ളൂ. അതേ മീനുണ്ട്. നിക്കി 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 കമ്പെന്ന് ഒരു മൂവി കേട്ടോ. അങ്ങനെ പിടിച്ചു, ചേർത്ത് പിടിച്ചു. ഇത് ഈ മീനുകളെ പഠിപ്പിച്ചേക്കല്ല കേട്ടോ. ആ ഉണ്ടുണ്ട്, ഉണ്ട് മീനുണ്ട്, മീനുണ്ട്. സക്സസ്, മിഷൻ സക്സസ്. അങ്ങനെ വാള ഉണ്ട്, വാള ഒരു ജയന്തി ഗൗരാമി സെറ്റ് ആയിട്ടുണ്ട്. മീൻ കിട്ടി. അങ്ങനെ ഇതാ വാളേനെ പിടിച്ചു. ഈ പാത്രത്തിൽ ഇട്ടാൽ ക്ലോസ് ആക്കും. അങ്ങനെ തിലാപ്പിയുടെ പാത്രത്തിൽ നിന്ന് മാറ്റി. കാരണം ഈ വാളേനെ നമുക്ക് വലിയ പാത്രത്തിലേക്ക് ഇട്ടേക്കാം. ചെറിയ പാത്രത്തിൽ കിടന്നാൽ ശരിയാവില്ല. അപ്പം മറ്റേ വാളേനെ പോലെ വലുതായില്ല അല്ലേ. ഒന്ന് ഞാൻ ഇതിൻ്റെ ഒരു മുള്ള ഉണ്ടാകും. കണ്ടോ, മുള്ള ഉടക്കി, മുള്ള വലേനെ ഉടക്കി. ഇനി പുള്ളിക്കൊരു ഒച്ചയുണ്ട്. കീ 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 എന്നൊരു ഒച്ചയും കേൾപ്പിക്കും. ആ മുള്ളങ്ങാനും കൊണ്ടാണ്ടല്ലോ പിന്നെ ചത്തിട്ട് മുള്ളാന്ന് പറഞ്ഞ് കൈ കൊണ്ടു കൊടുക്കും. അപ്പോൾ ജീവനുള്ള പോകും. അതെ, ചത്തിട്ട് ഈ മീനിനെ റെഡിയാക്കാൻ നേരത്തെ മുള്ള നോക്കുക. അപ്പോൾ അതേ വാള ഇവിടെ, പിന്നെ തിലാപ്പിയ. അതേ അവിടെ കിടന്ന് ആകെ ഭയങ്കര ഇടി ഉണ്ടാക്കുക. ഏയ് ജയന്റെ ഗൗരാമി, ഇവനെ എടുക്കുമല്ല, ഇവനെ വിടുക, തിരിച്ചുവിടാനുള്ള. എടാ അനങ്ങാണ്ട് കിടക്കടാ, നിനക്ക് തന്നെയാ പ്രശ്നം. അതേ രണ്ട് ജയന്റെ ഗൗരാമി അതിനും. ഇതിനൊക്കെ ഇതിനകത്തിട്ട് എങ്ങടായത് ഒരുമാതിരി ഉപദ്രവമായിപ്പോ. ഈ ജയന്റെ ഗൗരാമി ആ കുഴപ്പമില്ല. അല്ല ഇത് നമുക്ക് വിടാനുള്ളല്ലേ തിരിച്ച്. എടി ഇതിനകത്ത് എങ്ങനെ മീൻ പരന്ന് കിടക്കുവോ? അതിനകത്ത് നല്ലത്. മറ്റേ പുള്ളിക്കാരനെ പേടിപ്പിക്കാത്ത ഇറങ്ങിക്കോളണേ. ഓ ഏയ് വെള്ളം ഉണ്ടാക്കില്ലേ, വെള്ളം ഉണ്ടാക്കില്ലേ, വെള്ളം ഉണ്ടാക്കില്ലേ. ഒന്നേ കമ്പ് പിടിച്ച് കൊരായിരുന്നു. കിട്ടാതെ വരുമ്പോൾ കൊര അല്ലേ. അപ്പം കയറണ്ടല്ലോ ഇവന്മാർ. മാക്സിമം പിടിക്കാം, സെറ്റാക്കാം. വല ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നു തരാം. വേഗം വച്ചിട്ട് സ്പീഡിൽ കൊണ്ടുവന്നു. ഇങ്ങോട്ട് പൊക്കി എടുക്കണ്ട, ഒരേ ഇറക്കില്ലേ. ഇവിടെ ഒന്ന് പിടിച്ചടാ. ഈ അവിടെ പിടിച്ചോ. ഓസിൽ നമ്മൾ വെള്ളം വിട്ടിട്ട് അതൊരു ഇതും ഉണ്ടാവുന്നില്ല. കുഞ്ഞാണ് ഇത്. നമ്മൾ എടുക്കൂടാവേ. ഇത് വലുപ്പമുണ്ടല്ലോ അത്യാവശ്യം. പിന്നെന്താ, ഇതിനകത്തേക്ക് വിടാം. ഓക്കെ വാടാ. കുറച്ച് കുഞ്ഞനല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, വിടാൻ ഉള്ള ഇതിലേക്ക് വിടാം. ഇതിനകത്ത് ഉമ്മാര് മൂന്നുപേരും കിടന്നോളൂ. ഇപ്പൊ ഇമാര് കറക്റ്റ് സെറ്റ് ആയിരുന്നു. ഓക്കോ, നീ ഇവനെയും കൂടെ ഒന്ന് കൂട്ടോ. നീ കൊടുത്തി കൂടണ്ട. അപ്പൊ അതിനകത്ത് നിറച്ചു വെള്ളമുണ്ടോ? അയ്യവാ, അവിടുന്ന് വലിയ വേണം.
ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് തറച്ചുള്ളുണ്ട്, ഇതിനകത്ത് ആ രണ്ട് ഗൗരാമികൾ സെറ്റായിട്ട് കിടക്കൂല്ലേ, ഇതിനും മര്യാദക്ക് കിടക്കാമെങ്കിൽ കിടക്കാം. ആ മീനല്ല പ്രശ്നം ഉണ്ടാക്കിയത്, ഇതിനകത്ത് ഇത് കുഞ്ഞല്ലേ, ഇതിന് നമുക്ക് കുഞ്ഞുങ്ങളുടെ കുളത്തിലെ ലീഡർ ആക്കാം. ഒറ്റ ഹെയർ കൊടുത്ത് വലയുടെ മേളിൽ കിടക്കണ്ട, ഇറങ്ങിപ്പോക്കോ ഇതിലെ പൊക്കോ. പൈപ്പല്ലേ ഇവിടെ, ഞാൻ യൂസ് ചെയ്തിട്ടില്ല, നീ അവിടെ നിന്നു, ഞാൻ അങ്ങോട്ട് ചേർത്തെടുക്കാം. അവിടെ നിന്നു ഓക്കെ, നമ്മൾ അടിയിൽ വെയിറ്റിൻ്റെ ആ ഭാഗം സെറ്റ് ചെയ്തത് ഇച്ചിരി കുഴപ്പമില്ല. ഇങ്ങനെ നീ എന്നാ അതിനകത്ത് കൊണ്ടുപോയി തിരിച്ചിട്ടോ? നീ ഇങ്ങനെ എടുത്തില്ലേ, ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ചവിട്ടിപ്പിടി, റെഡും അതൊക്കെ ഉണ്ട്. ഈ റെഡിനെ നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ടേ, ജീവനുള്ള മീൻ ഇടാൻ പറ്റത്തില്ല, ഇല്ല എന്താ സോപ്പിൻ്റെ എന്തോ സാധനത്തിൻ്റെ. ലോക്കാക്കി പിടിച്ച് മറച്ചു. വീണ്ടും കിടിലൻ തിലോപ്പിയകൾ, ഇന്ന് നമ്മൾ തിലോപ്പിയനെ ഒക്കെ തീർക്കും. സെയിലുള്ള മീൻ, നല്ല തിലാപ്പിയ, തിലാപ്പിയ നൈ തിലാപ്പിയ. കിട്ടിയതിന് ഏറ്റവും വലിയ തിലോപ്പിയ കടന്നോളാമാണ്. മീൻ എവിടെ ഇതിനകത്ത് നിൽക്കണേ, അതിൻ്റെ മേത്തേക്ക് വിളിച്ചിട്ട് പറയാ. അങ്ങനെയല്ല, മേത്തേക്ക് വിട്ടാലേ. ഏ ഇതിങ്ങനെ പെടച്ച് സ്വന്തം ആയിട്ട് പോയി, സെറ്റായില്ലേ. നമ്മൾ കുറച്ച് മീനെ പിടിച്ചു കേട്ടോ, ഒന്ന് ജസ്റ്റ് കാണിച്ചത്. വാളക്കുട്ടൻ, കുറച്ച് തിലാപ്പിയകൾ, പിന്നെ അവിടെ ഉണ്ട് കുറച്ച് തിലാപ്പിയ. പാത്രത്തിൽ ജയന്റ് ഗൗരാമ ഇട്ടിട്ടുണ്ട്, രാവിലെ തിലാപ്പിയനെ പിടിക്കണം. ഒരു കത്രികയൊക്കെ കിടക്കണം, എനിക്ക് വയ്യ. അത് ഈ സാധനത്തില് ആ മീൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും, ഉള്ളൊക്കെ ഞാൻ പെട്ടിക്കൊള്ളാം. എന്റെ കണ്ണിൽ ഗൗരാമി, അടുത്ത ഗൗരാമി മോനെ അപ്പുറത്തേക്ക് മറിയിടാ. അവിടെ ഒരു കുഞ്ഞു തിലാപ്പിയും കൂടെ ഉണ്ട് അപ്പുറ സൈഡില്, കൂളായിട്ട്. ഓ ഇവൻ ശാന്തനാന്ന് പറയാൻ വരുമായിരുന്നു, ഇനി പറയില്ല. ബാലൻസ് വേണം, ബാലൻസ്. ക്യാമറ സൂം ഔട്ട് ചെയ്ത് മുകളിലേക്ക് വിട്ടേ. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് വീശി നോക്കാം ക്രോസ്. കാല അതിന്റെ അകത്തല്ല ഇരിക്കണേ, ഇതിൽ മീനുണ്ട്. ഇതെന്നെ പൈസൈക്കിളോ? യെസ് ഇതിലുണ്ട്. ഉണ്ടായിരുന്നാ മതി.
അവിടെയുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ കാരീനെ കിട്ടി. കാരീനെ സെറ്റ് വേഗം പോയി വല്ല എടുക്ക. കാരിയാണ് കാരി കാരി. ഇവനൊരു മഞ്ഞ കളറായി, കറുത്ത കളറായി. ഞാൻ ഇട്ടപ്പോ ടീമിന് ഇതാണ് കാരി, നാടൻ തനി നാടൻ കാരി. ഹാ കള്ളൻ ഇവന്റെ ഒരു ആ ഇവനും വഴുതിയല്ല. ഇമാർ രണ്ടുപേരെയും നമുക്ക് ഒരേ ഇതിൽ കൂട്ടാം. ഇമാരെ മുള്ള ഇവൻ സൈലന്റ് ആയിട്ട് കിടക്കണേ. ഇനി ഇതിനെ ഇടുമ്പോ എങ്ങനെയാന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, ഇവർ രണ്ടും എന്താ പറയാ പറ്റിയത്. രണ്ടിനും സൈഡിൽ നല്ല മുള്ളുണ്ട്. ഇവിടെ കാണിച്ച് ശോകമാ സംഭവം. മീനിനി കുറച്ച് മീനേ ഉള്ളൂ, ഒരു 10 രൂപ മീൻ കാണുമായിരിക്കും. തീർത്ത് പിടിക്കണമെന്നുണ്ട്. വെള്ളം വലിച്ചു വിട്ടിട്ട് എന്ത് ചെയ്തിട്ടും വെള്ളം പോകുന്നില്ല. രണ്ട് പൈപ്പിൽ വലിച്ചു വിട്ട് നോക്കി. പിന്നെ ഈ പ്രാവശ്യം പിന്നെ മോട്ടർ എടുത്തുകൊണ്ട് വരാൻ എന്നാന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ മീനൊന്ന് പിടിക്കാനായിട്ട് എബിയുടെ മോട്ടർ എടുത്തുകൊണ്ട് വന്നപ്പം മോട്ടറൊന്ന് കേടായിരുന്നു. ചെറിയ മോട്ടർ സാധാ മോട്ടർ എടുത്തിട്ടിൻ്റെ പണി കിട്ടും. അതാണ് ഇങ്ങനെ നോക്കണം. പോണ്ടേ ഇപ്പോ എന്നാ കറിയില്ല. നമ്മൾ ഇത്രയും മീനിനെ എടുത്തു. കുറച്ചുകൂടെ മീനുണ്ടായിരുന്നു, തിലാപ്പികൾ എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് ഒത്തിരി മടുത്തു പോയി. രാവിലെ തൊട്ട് ഇരിക്കുന്നതാണ് ഈ ഒരു പരിപാടിയായിട്ട്. അതാണ് പറ്റിപ്പോയത്. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ